അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനയുടെ ഒരു യുവജന സംഘടനയുടെ പറയാം. അതുകൊണ്ട് തന്നെ അത് ഏറ്റുവാങ്ങിക്കാൻ, അതായത് തുക എഴുതാത്ത ചെക്ക് വാങ്ങിക്കാനുള്ള അധികാരമുണ്ടോ? പഞ്ചായത്ത് ചെക്ക് വാങ്ങിച്ചിട്ടില്ല. എന്താ പറയാ, അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കരുത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഔദ്യോഗികമായി ചെക്ക് വാങ്ങുന്ന വീഡിയോ അടക്കം ഇവിടെ ഉണ്ട് ഇല്ലേ? 360 സംപ്രേഷണം ചെയ്തിട്ടില്ലേ? അതിലെന്താണ് പറയുന്നത്? ഈ പൂട്ട് തുറക്കാൻ താക്കോല് വേണം, പക്ഷേ ഇത് പൂട്ടാൻ താക്കോല് വേണ്ട, പിടിച്ചിങ്ങനെ ഞെക്കിയാ മതി. പൂട്ട് തുറക്കേണ്ടത് നമ്മളല്ലല്ലോ, സുഗുണനല്ലേ? DYFI എന്ന പ്രസ്ഥാനം അതിലേക്ക് നൽകിയത് ആദ്യം കപ്പും അതോടൊപ്പം തലയണം, പിന്നെ അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനുള്ള ഭക്ഷണത്തിൽ കോവിഡ് സിയാബിലിസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം സുഭിക്ഷമായ ഭക്ഷണം, അതായത് DYFI സ്പോൺസർ. ഒരു ദിവസം അല്ല, ആഴ്ചയിൽ ഒരു ദിവസം. ആഴ്ചയിൽ ഒരു ദിവസം അതന്നെയുള്ളൂ, അതായത് DYFI. ഞാനൊരു ചോദ്യം, ആ കവറിൽ ചെക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ? അത് കൃത്യമായി പറയാം. ആ കവറിൽ ചെക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ? അതാണ് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അല്ല, ഒരു കാര്യം, അതിൽ DYFI നൽകിയത് രണ്ട് ദിവസം, ആഴ്ചയിൽ രണ്ട് ദിവസം ഭക്ഷണം. ഞാൻ ചോദിച്ചത് കവറിൽ എന്റെ മരുമോന് വേണ്ടി അമ്മാവൻ കാശ് വലിച്ചെറിയും, കണ്ണും പൂട്ടി വലിച്ചെറിയും. സമാന്തരമായിട്ടാണ് നമ്മളെ കവറിൽ ചെക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ? അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ. കവറിൽ ചെക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ? അത് DYFI നേതാക്കന്മാർ പറയും. നമ്മൾ അത് വിശദീകരണം ചെയ്യുമ്പോ നമ്മൾ DYFI എന്നല്ല, പൊതുപ്രസ്ഥാനം ഇവിടെ ഇല്ല. ഒന്ന് പോയടാ തടിയോടൊന്ന്, നീ വേറെ ആരെങ്കിലും പറ്റിക്കാൻ നോക്ക്. രാവിലെ എന്നെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിക്കണം, എന്ത് വൃത്തിയിട്ടതുണ്ടാ. വികസനം എന്ന് പറയുന്നത് മനുഷ്യന്റെ വികസനം മാത്രമല്ല, പരിസ്ഥിതിയെയും പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും ജീവജാലങ്ങളെയും ഒക്കെ കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു വികസന പ്രവർത്തനത്തിന് മാറഞ്ചേരിയുടെ LDF ഭരണസമിതി നേതൃത്വം കൊടുക്കും. മാറഞ്ചേരി ഇന്ന് മാറഞ്ചേരിക്ക് ഒരു പൊതു ശൗചാലയമില്ല. ഒരു സ്ത്രീ മാറഞ്ചേരി അങ്ങാടിയിൽ വന്നാൽ അവർക്കൊന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ ചരിത്രത്തിലേക്ക് നമ്മൾ ഒന്നും പറയണ്ട. തീർച്ചയായിട്ടും